പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിൽ ഇന്ദിരാഞ്ചിറ എന്ന് പറഞ്ഞ് കോലഞ്ചേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മളൊരു 800 അടി ഡെപ്തുള്ള ബോർവെൽ സെറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. അതിന് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ 2 HP സിംഗിൾ ഫേസ് ലൈനേ ഇവർക്ക് ഉള്ളൂ. അപ്പോൾ 2 HP സിംഗിൾ ഫേസ് 50 സ്റ്റേജിൻ്റെ എക്കി ബ്രാൻഡിൻ്റെ ഒരു മോട്ടറാണ് നമ്മൾ ഇപ്പോൾ അതിനുവേണ്ടി ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറക്റ്റ് ചെയ്യാൻ പോകുന്നത് 800 അടി ഉള്ളതുകൊണ്ട് 750 അടിയിലാണ് നമ്മൾ മോട്ടർ ഇറക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കി. അപ്പോൾ നമ്മുടെ മിനിച്ചേനുണ്ട്, ടെക്നീഷ്യൻ മിനിച്ചേനുണ്ട്. ഇത് ഡെക്കാൻ്റെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, ദീപേഷ് എന്നാണ് പേര്. ഒന്ന് വേണമെങ്കിൽ ഹായ് പറഞ്ഞത്. ശരി, അതാണ് നമ്മുടെ സൈറ്റ് ഇൻചാർജ് എൽദോ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഈ സൈറ്റിലെ ഇൻചാർജ്. ഇവരെല്ലായിരിക്കും ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിനിച്ചേനെ പെട്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മനോഹരമായ പ്രദേശത്ത് നമ്മുടെ ചെറിയുടെ വീഡിയോ, ഒരു നല്ല ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണിത്. ആദ്യം നമുക്ക് ഡമ്മി ഇറക്കി നമ്മുടെ വർക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഡമ്മി ഇറക്കാത്ത ബോറിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അവർ വർക്ക് ലീഡ് ചെയ്യും. എനിക്ക് വേറൊരു കാര്യത്തിന് പോകേണ്ട ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ എത്തുവാണെങ്കിൽ തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാനവിടെ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ അവർ ഡമ്മി ഇറക്കുന്നത് തൊട്ടുള്ള ഫുൾ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തുതന്നെ മോട്ടർ ഞാൻ പറഞ്ഞു. ഇപ്പോൾ കാര്യം നമുക്ക് ഈ വോൾട്ടേജ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലൈൻ വോൾട്ടേജോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പവർ ഫാക്ടർ ആണെങ്കിലും നല്ല പവർ ഫാക്ടർ ഉള്ള ലൈനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും കേബിൾ സൈസ് കുറയ്ക്കാമായിരുന്നു വേണമെങ്കിൽ, പക്ഷേ നമ്മളെപ്പോഴും സേഫായിട്ട് ഞങ്ങൾ 6-ൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. BCH എന്ന് പറഞ്ഞ കമ്പനിയുടെ 6 സ്ക്വയർ mm കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോളം പൈപ്പ് ആണെങ്കിലും നമ്മൾ ആവറേജ് ഒരു 228 മീറ്ററോളമാണ് ഇത് താഴേക്ക് പോകുന്ന ഡെപ്ത്. അപ്പോൾ ഒരു ലൈനിലെ പ്രഷർ വന്നിട്ട് ഒരു 22 kgയോളം ലൈൻ പ്രഷർ ഉണ്ടാവും. അതിനനുസരിച്ച് അത് താങ്ങാൻ പറ്റുന്ന 25 kgയുടെ കോളം പൈപ്പ് 1.5 സൈസിൻ്റെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. പിന്നത്തെ കാര്യം, നമ്മൾ കെട്ടിയിറക്കുന്ന കയർ മറൈൻ റോപ്പ് 14 mm വണ്ണത്തിലുള്ള റോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാനൽ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്ത് കൂടുതലുള്ളതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഡ്രൈ റണ്ണോ കാര്യങ്ങളോ നമ്മൾ പമ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളമോ മറ്റ് കാര്യങ്ങളൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ആകാൻ പാകത്തിനുള്ള ഓട്ടോമാറ്റിക് ഡ്രൈ റൺ പാനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ. ബാക്കി വർക്കും ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിലൂടെ കാണാം. കഴിയുമെങ്കിൽ ഞാൻ തിരിച്ച് വന്നിട്ട് ഇവരെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡമ്മി ഇറക്കി ഡമ്മി പൈപ്പ് താഴേക്ക് വിടാൻ പോവാണ്. 271 എന്ന ഫിഗറിലാണ് കയറിൻ്റെ റേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അത് 271 മീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ റോപ്പിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത്. 271, 72 അങ്ങനെ ആണ് പോകുന്നത്. നമുക്ക് കഞ്ഞി ഒരേ വെള്ളം എത്ര അടി എത്ര മീറ്റർ താഴെ വെള്ളമുണ്ടെന്നും എത്ര മീറ്റർ താഴേക്ക് ഡമ്മി പോകുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഇപ്പം ഈ ഡമ്മി വെള്ളത്തിലെത്തി. അപ്പം ആ ബോറിലേക്ക് ഇതൊന്ന് ഇത് അപ്പോൾ 1 മീറ്റർ താഴെ 287 16 മീറ്റർ താഴെയാണ്, 16 മീറ്റർ താഴെയാണ് ഈ ബോറിൽ ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്, വാട്ടർ ലെവൽ നിൽക്കുന്നത്. ഡെമ്മി നമ്മൾ ഇട്ട് നോക്കി, ഡെമ്മി അടിയിൽ ചെന്ന് അതിൻ്റെ ക്ലിയറൻസ് സ്റ്റോപ്പായി. ഇപ്പം മൊത്തം 800 അടിയാണ് ഈ ബോറെന്ന് പറഞ്ഞത്, പക്ഷേ 800 അടി ഡെപ്ത് ഇല്ല ഇതിന്. 721 അടിയേ ഉള്ളൂ, ബാക്കി ഫില്ലായി, മണ്ണ് ഫില്ലായതാണെന്ന് തോന്നുന്നു. അത്ര കാണുന്നുള്ളൂ ഡമ്മിയിൽ. അപ്പോൾ നമ്മൾ ഡമ്മി ഇഞ്ഞ് പുറത്തെടുത്തിട്ട് അവൾ അതിൽ നിന്ന് ഒരു 50 അടി കുറച്ചാണ് മോട്ടർ ഇറക്കുന്നത്. ഏതായാലും അപ്പം പമ്പിൽ ശുദ്ധമായ ജലം നിറയ്ക്കുക, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് കമ്പനി ഇതുപോലെ ഒരു കുഞ്ഞിലൊക്കെ തരുന്നുണ്ട് കേട്ടോ, വെള്ളം ഒഴിക്കാനുള്ള. വെള്ളം ഒഴിക്കാനുള്ള ഫില്ലായി, അപ്പുറത്തുനിന്നവിടെ വന്ന് വെള്ളം ഫില്ലായിട്ട് ഇപ്പോൾ ഇത്ര ഓവർഫ്ലോ ആയി. ആദ്യം ഗ്രില്ലഴിച്ച് മാറ്റണം. പമ്പ് ഇറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതാ പമ്പ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. പമ്പിൻ്റെ പ്ലേ ചെക്ക് ചെയ്യേണ്ടത്, ടൈറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ മുതിരരുത്. നേരെ വരട്ടെ കേട്ടോ. ഓക്കെ, ഈസി ആയിട്ട് പമ്പ് കപ്ലായി. ആയിട്ട് ഇതുപോലെ മൂവ് ചെയ്യണം, ഈ പ്ലെയും കിട്ടണം.
അതായത് കോളം പൈപ്പ് അഡാപ്റ്റർ ടൈറ്റ് ആണ്. കേബിൾ ജോയിൻ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ മറ്റൊരു സ്ട്രേറ്റ് ഉള്ള ഒരു ജോയിൻ്റ് ആണ് ഇപ്പം ഇന്നിപ്പോൾ ചെയ്യുന്നത്. സ്ട്രേറ്റിലൊരു ലോക്ക് ജോയിൻ്റ് ആണിന്ന് ഇവിടെ ചെയ്യുന്നത്. കേബിള് ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ, ആദ്യത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഇൻസ്റ്റലേഷൻ്റെ. അപ്പോൾ ആദ്യം ഗമ്മ് ചെയ്യരുത്, കാരണം ഇതിനകത്ത് റബ്ബർ കോമ്പൗണ്ടിനകത്ത് കാർബണിൻ്റെ കണ്ടൻറ് ഉള്ള കാരണം കണ്ടക്റ്റിവിറ്റി സാധ്യത കൂടുതലാണ്, ലീക്കേജ് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം ഇൻസ്റ്റലേഷൻ്റെ ചെയ്ത് കൊണ്ട് ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഗമ്മ് യൂസ് ചെയ്യാവുള്ളൂ. അല്ല അത്ര ഇറക്കി കൂടെ കളയക്കാരല് അന്നിട്ട് അപ്പൊ റെഡി ടു ഗോ. അപ്പൊ അങ്ങനെ നമ്മുടെ മോട്ടർ റെഡി ആയിട്ടുണ്ട്, കപ്പിൾ ചെയ്ത ഒരു പൈപ്പും കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടിലേക്ക് ഇറങ്ങുന്ന രംഗങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ സൈറ്റിൽ തിരിച്ചെത്തിയേ ഉള്ളൂ. നമ്മുടെ ഇതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു, പൈപ്പെല്ലാം കണക്ട് ചെയ്തു, കപ്ലിങ് ബെൻഡ് പട്ടക്ലാമ്പ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ് ബിനിച്ചേട്ടൻ അതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് പാനലിൻ്റെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് സെമി ഓട്ടോമാറ്റിക് പാനലാണ് നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഈ സെറ്റെന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് ഇതിൽ റീഡിംഗ് വരാൻ നേരത്ത് ആദ്യം ചോദിക്കുന്നത് ലോ വോൾട്ടേജാണ്. അത് നമ്മൾ നോർമൽ നമുക്കൊരു 180 റേഞ്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഹൈ വോൾട്ടേജ് ഉണ്ട്, അത് മാക്സിമം ഒരു 250 അല്ലെങ്കിൽ 255 വരെ സെറ്റ് ചെയ്യാം. പിന്നെ ഡ്രൈ റണ്ണാണ്, അത് നമ്മൾ മോട്ടർ ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല, ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് മോട്ടറിൻ്റെ റണ്ണിങ് ആംപിയർ അനുസരിച്ചായിരിക്കും നമ്മൾ ഡ്രൈ റൺ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഓവർലോഡാണ്. ഓവർലോഡ് നമുക്കിപ്പോൾ ഒരു ആവറേജ് ഒരു 15 ആംപിയർ 16 ആംപിയർ വരെ മോട്ടർ എടുക്കാം, അതും കൺസപ്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഓൺ ടൈമർ, ഇത് എത്ര നേരം ഓണായി നിൽക്കണമെന്നാണ്. ഇത് നോർമലി സെറ്റ് ചെയ്യാറില്ല, ചില സൈറ്റുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കഴിയുമ്പോൾ തനിയെ ഓഫാവും. ഇത്രയും കൊടുത്തിട്ട് ലോഡ് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് മോട്ടോർ ഓണായി അതിൻ്റെ റണ്ണിങ് ആംപിയർ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്യുക. മോട്ടോർ സ്വിച്ച് ഓൺ കർമ്മ. ഓക്കെ റെഡി.
ഒന്നുമില്ല. ഓക്കെ, 16 amps 209 volt. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അത്യാവശ്യം നല്ല ഈൽഡ് തന്നെ ഇതിലുണ്ട്. പറഞ്ഞ പോലെ സിംഗിൾ ഫേസിൽ നമുക്ക് കിട്ടാവുന്നതിൽ 1000 അടി എന്ന് പറയുന്നത് തന്നെ വളരെ റെയറാണ്. 1000 അടി 2 HP മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ തന്നെ വളരെ റെയറാണ്. ഞാൻ കൊടുത്തോടം വെച്ചിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ബ്രാൻഡ് ഇത് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്ചാർജ് തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു. ബിനിച്ചേട്ടൻ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ബിനിച്ചേട്ടാ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച്, മോട്ടറിനെ കുറിച്ച്, എന്തെങ്കിലും കുറിച്ചൊക്കെ? മൊത്തത്തില് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, 30 volt ഡ്രോപ്പ് ഇപ്പോൾ ലൈനിൽ കാണിച്ചിട്ടുണ്ട്. കേബിൾ സെലക്ഷൻ ഹയർ ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ 6 mm² കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സർവീസ് ലൈൻ വെറും 2.5 ഉള്ളൂ. അതൊക്കെ അത് ചേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് അതുകൂടെ കുറച്ചുകൂടെ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യും, ആമ്പിയർ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എന്നാലും ഇത് പമ്പ് ചെയ്ത് കറക്റ്റ് ഈൽഡ് പറയാൻ പറ്റുള്ളൂ. ഈൽഡ് കുറവുള്ള ബോളാണെന്നാണ് ഇവിടെ കിട്ടിയ അറിവ്. പർപ്പസ് നടത്താനുള്ള വെള്ളം കിട്ടും, ഡൊമസ്റ്റിക് പർപ്പസിലെ ഉള്ള വെള്ളം കിട്ടും. എന്തെങ്കിലും സന്തോഷം മാത്രം, സന്തോഷം മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.